വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, ഞാൻ രണ്ടുപേരോടുള്ള സ്നേഹവും കടപ്പാടും കൊണ്ടാണ് യാത്ര ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും കോട്ടയത്തു നിന്ന് ഇവിടെ വരെ വന്നത്. ഒന്ന്, ശ്രീ എൻ എസ് മാധവനോടുള്ള സ്നേഹം. രണ്ട്, ശ്രീ ഷറഫുദ്ദീനോടുള്ള സ്നേഹം. ഞാൻ ഷറഫുദ്ദീനെ പരിചയപ്പെട്ട കാലം മുതൽ വിചാരിക്കാറുണ്ട്, ഈ ഒരു അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാ പുള്ളി. ഏത് കാര്യം ഏൽപ്പിച്ചാലും അത് ശരിയാക്കി തരും. അപ്പം ഞാൻ വിചാരിച്ചു എന്തെല്ലാം ഷറഫുദ്ദീനെ കൊണ്ട് ചെയ്യാനൊക്കെ. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ കാന്തപുരം ഉസ്താദും മുസ്ലിം ലീഗും സമസ്തയും തമ്മിലൊരു ഏകോപനം ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ആലോചനയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ അതിൻ്റെ ഏകോപന സമിതി കൺവീനറാക്കി വിടാം. ഇനിയും കേരളത്തിലെ ഏകോപന സമിതിയുടെ കൺവീനറാകുന്നതിന് പോലും വിരോധമില്ലാത്ത ഒരു. അപ്പം കഴിഞ്ഞ വർഷം സച്ചിദാനന്ദന് അവാർഡ് കൊടുത്തപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു, അന്ന് സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഷറഫുദ്ദീനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മലയാളത്തിൽ പത്രങ്ങൾക്ക് ഏറ്റവും നല്ല പേരുകളുണ്ടായിട്ടുള്ളത് കോഴിക്കോടാണ്. മാതൃഭൂമി എന്ന മനോഹരമായ ഒരു പേര്. കെ പി കേശവമേനോൻ യഥാർത്ഥത്തിൽ മാതൃഭൂമി നല്ല ഉദ്ദേശിച്ചിരുന്നത്, അദ്ദേഹം നവീന കേരളം എന്ന പേരാണ് ഉദ്ദേശിച്ചത്. അത് വെച്ച് കോഴിക്കോട്ട് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ യു ഗോപാലമേനോൻ മദ്രാസിൽ പോയി ആ പേരിലൊരു വീക്കിലി തുടങ്ങി, നവീന കേരളം. അപ്പോൾ കേശവമേനോൻ പിന്നെ വേറെ പേരെന്തെങ്കിലും ഉണ്ടാക്കില്ല, അങ്ങനൊരു പേര് തേടിപ്പിടിച്ചതാണ് മാതൃഭൂമി. അത് പിന്നെ ആരോടും അദ്ദേഹം പറഞ്ഞില്ല, ഡിക്ലറേഷൻ കൊടുക്കുമ്പോഴേ അറിഞ്ഞുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു മാതൃഭൂമി ആ പേരിന് വരെ നവീന കേരളമെന്നും പറഞ്ഞ് ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെയായിരുന്നതിന് അതിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു പേര് തിരിച്ചു പിടിക്കാൻ വേണ്ടി കേശവമേനോൻ ഇത്ര മനോഹരമായ ഒരു പേരുമായിട്ട്. അപ്പോൾ അത് മാതൃഭൂമിയുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്, മുസ്ലിം സമുദായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പത്രങ്ങളെല്ലാം കോഴിക്കോട്ട് ആരംഭിച്ചിരിക്കുന്നത്. തലശ്ശേരി തുടങ്ങിയെങ്കിലും പിന്നീട് കോഴിക്കോട്ടേക്ക് വന്ന ചന്ദ്രിക, അന്ന് അങ്ങനെ ചന്ദ്രിക എന്ന മനോഹരമായൊരു പേരുമായിട്ട് വന്നല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 75-80 വർഷം മുമ്പ് ചന്ദ്രിക ഈ പേര് സ്വീകരിക്കുന്നത് വീക്കിലിക്ക്. പിന്നീട് ഏതെല്ലാം പേരുകൾ വന്നു, വർത്തമാനം, തേജസ്, പിന്നീട് ലീഗ് ടൈംസ്, അത് കഴിഞ്ഞ് സുപ്രഭാതം. അപ്പം ഇതെല്ലാം വരുമ്പോൾ ഞാൻ വിചാരിക്കും സുപ്രഭാതം എന്നൊരു പേര് ഇപ്പം ബാക്കി ഉണ്ടായിരുന്നു പത്രത്തിന് ഇടാൻ വേണ്ടി, ഇതുവരെ ആരും എന്താ എടുക്കാൻ. അത് കഴിഞ്ഞ് അതിനേക്കാൾ മനോഹരമായൊരു പേര് കൊണ്ടുവന്ന ടി പി ചെറുപ്പിയ, തത്സമയം. ഇപ്പോൾ ലോകത്തിലെ എല്ലാ മത്സരത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഉച്ചയ്ക്കൊരു പത്രം ഇറങ്ങിയപ്പോൾ തത്സമയം എന്ന് പേരിടും. അപ്പം ഇങ്ങനെ എല്ലാ പത്രങ്ങളും നല്ല പേരുകളുമായിട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പത്രത്തിന് സിറാജെന്നും മാസികയ്ക്ക് റിസാല എന്നും പേരിട്ടത്? അതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ന്യായമുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, അതിന് വളരെ അർത്ഥവത്തായ പേര് വേണം. പക്ഷേ ഇന്ന് എല്ലാ പത്രങ്ങളും അവരുടെ കോൺസ്റ്റിറ്റുവൻസിയിലുള്ള വായനക്കാരുടെ അപ്പുറത്തുള്ളവരെ കൂടെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ റിസാലയെ പറ്റി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു മറ്റ് ആനുകാലികങ്ങളുമായി മത്സരിക്കാവുന്ന ഉള്ളടക്കമുള്ള ഒരു മാസിക എനിക്കത് കിട്ടുന്നതുകൊണ്ട് ഞാൻ വായിക്കാറുണ്ട്. എന്നാൽ റിസാല എന്ന പേരായതുകൊണ്ട് അതങ്ങോട്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല. ഇനിയിപ്പോൾ പേര് മാറ്റാൻ നോക്കില്ലെങ്കിൽ പത്രങ്ങൾ പല പത്രങ്ങളും പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ എൻ എസിനോട് എൻ്റെ സ്നേഹവും കടപ്പാടും കൊണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ എൻ എസിൻ്റെ പരിപാടിയിൽ ഞാൻ വരണമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഈ അവാർഡ് കൊടുക്കുന്ന ഞാനാണെന്നുള്ള പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്കതിലൊരു ജാള്യത തോന്നി, ഞാനാണോ കൊടുക്കേണ്ടത്, എൻ എസിന് അവാർഡ് കൊടുക്കേണ്ടത്, വേറെ വലിയൊരാളല്ലേ.
അങ്ങനെ രണ്ട് തവണ എനിക്കൊരു ജാലകം തോന്നിയിട്ടുണ്ട്. മുട്ടത്ത് വർക്കിയുടെ ഒരു അവാർഡ് ഒരിക്കൽ കെ ജി ജോർജിന് കൊടുക്കേണ്ടി വന്നു, സച്ചിദാനന്ദൻ്റെ പരിപാടിയിലും ഇതുപോലെ. അപ്പോൾ ഇതിൽ അവസാനത്തെ രണ്ടും ഷറഫുദ്ദീനിലെ ഷറഫുദ്ദീൻ എന്നുള്ള സ്വാധീനം കൊണ്ട് നടന്നതാണ്. എൻ എസിന് ഇതിനു മുമ്പ് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഞാനപ്പോഴാലോചിച്ചു, ഒരാൾ സ്വപ്നം കൊണ്ട് കേരളീയത, സ്വപ്നത്തെപ്പറ്റി സ്വപ്നങ്ങളെപ്പറ്റി എഴുതി കേരളീയത മുഴുവൻ കയ്യിലെടുത്ത ഒരാൾ, മറ്റൊരാൾ ബുദ്ധി കൊണ്ട് സർഗശേഷിയിലേക്ക് കടന്ന് നമ്മളെയെല്ലാം ആകർഷിച്ച ഒരാൾ. അപ്പം ഇവർ രണ്ടുപേരും, അപ്പം മുട്ടത്ത് വർക്കിയെപ്പറ്റി ആദ്യം എന്താക്ഷരം ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ പാടാത്ത പൈകിളിയും എൻ എസിൻ്റെ ലന്ദൻ ബത്തേരിയിലെ ആ നോവലും, ഇത് രണ്ടും നമ്മുടെ മലയാളത്തിലെ സാഹിത്യത്തിലെ രണ്ട് ദീപസ്തംഭങ്ങളാണെന്നുള്ളതിൽ നമുക്ക് തീരെ കാൽപ്പനികത ഇല്ലാത്ത ആളാണെന്ന് എന്നെ ശ്രദ്ധിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ ആളുടെ അടുക്കിലേക്കാണ് കാൽപ്പനിക മുഴുവൻ ആറ്റിക്കുറുക്കിയ മുട്ടത്ത് വർക്കിയുടെ അവാർഡ് വന്നത്. മുട്ടത്ത് വർക്കിയുടെ അവാർഡിന് പണ്ടത്തേക്കാൾ ഇപ്പോൾ മാന്യതയും വന്നിട്ടുണ്ട്. താൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണെന്ന് എന്നെ ശരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ആയതിലൊരു അത്ഭുതവുമില്ല, കാരണം കുഞ്ചൻ നമ്പ്യാരെ പറ്റി ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ളു. കുഞ്ചൻ നമ്പ്യാർ കാലമില്ലാത്ത കാലം എന്ന് എഴുതിയത് ഇന്ന് വായിച്ചു. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾക്കുള്ള ഒരു പ്രത്യേകത അത് ഇന്നലെ എഴുതിയതാണെന്ന് നമുക്ക് തോന്നും. എങ്ങനെ ഇങ്ങനെ ആധുനികനാകാൻ അദ്ദേഹത്തിന് കഴിയും? നേരെ മറിച്ച് നമ്മുടെ മറ്റ് പ്രസിദ്ധരായ പല കവികളുടെയും കവിത വായിച്ചാൽ അത് 100 വർഷം മുമ്പ് എഴുതിയതാണ് നമുക്ക് മനസ്സിലാവും, അല്ല 50 വർഷം മുമ്പ് എഴുതിയതാണ് മനസ്സിലാവും. പക്ഷെ കുഞ്ചൻ നമ്പ്യാരെ മനസ്സിലാവില്ല. അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയങ്ങളുടെ അതിലും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാലമില്ലാത്ത കാലം, ഇന്നത്തെ കാലത്ത് പത്രാധിപന്മാർ വാർഷിക പതിപ്പിൻ്റെ കവർ സ്റ്റോറിയായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയമായത്, ഇത് 250-300 വർഷം മുമ്പ് കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനൊരു വിഷയമെടുത്ത് നമ്മളെയെല്ലാം സംബോധിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് എൻ എസും ടി ആറും കൂടെ തിരുവനന്തപുരത്ത് കോഓപ്പറേറ്റീവ് ഹോമിൽ താമസിച്ച കാലത്തെപ്പറ്റി ഒരു കഥയുണ്ട്. അന്ന് കോഓപ്പറേറ്റീവ് ഹോമിൽ താമസിക്കുന്ന എല്ലാവരും കഥ എഴുതുന്നവരാണ്. നമ്മുടെ തിരുവനന്തപുരത്തെല്ലാം കൂടെ ഒരു 500 കവികളുണ്ടെന്ന് ഒരു ചൊല്ലുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു സ്ഥിതി, അതുകൊണ്ട് ഇവർ രണ്ടുപേരും കഥ എഴുതണ്ടെന്ന് തീരുമാനിച്ചു. അത് നമുക്ക് എന്തൊരു നഷ്ടമായി പോകും. ഏതായാലും നമ്മുടെ ഒരു സുഹൃത്തെ കൊണ്ട് കുറേ വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കഥ എഴുതി. കഥ എഴുതി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു നമ്പൂരി ഉണ്ടായിരുന്നു. നമ്പൂരി പറഞ്ഞു, മാതൃഭൂമിയുടെ ഒരു മത്സരം നടക്കുന്നത് താനൊരു കഥയായിരിക്കും. അപ്പോൾ വളരെ തിരക്കിട്ട് ശിശു എന്നൊരു കവിത എഴുതി, കഥ എഴുതി അയച്ചു. അതിനായിരുന്നു 1st സമ്മാനം. അതിനെപ്പറ്റി പിന്നീട് അന്നസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തീരെ തൃപ്തിയില്ലാതെ അയച്ച ഒരു കഥയാണ്, കാരണം വളരെ തിടുക്കത്തിലായിരുന്നു. പക്ഷേ പാശ്ചാത്യ ചെറുകഥകളൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ക്രാഫ്റ്റ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോയെന്നുള്ളതുകൊണ്ടായിരിക്കും ഈ സമ്മാനം കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. 2nd സമ്മാനം മറിയമ്മയ്ക്കായിരുന്നു. മറിയമ്മ ഇന്ന് നമുക്കറിയാം, അത് മറിയമ്മയല്ല പാലാലി ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ളത് അറിയാം, പുരുഷനാണെന്നുള്ളത്. സത്യത്തിൽ വർഷങ്ങൾ കഴിഞ്ഞ് മറിയമ്മ മറിയമ്മ അല്ലെന്ന് കണ്ടുപിടിച്ചത് പത്രപ്രവർത്തനത്തിലെ ഫോളോഅപ്പിലെ അതിമനോഹരമായ അധ്യായങ്ങളിലൊന്നായിരുന്നു. 3rd സമ്മാനം സരിത വർമ്മയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കൗതുകം എന്താണെന്ന് വെച്ചാൽ എൻ എസിനെ കൊണ്ട് നിർബന്ധിച്ച് കഥ എഴുതിച്ച ആ നമ്പൂരി പിന്നീട് ആ സരിതയെ വിവാഹം കഴിച്ചു. എൻ എസിനെ കൊണ്ട് എഴുതിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരത്തേക്ക് 2nd സ്ഥാനമെങ്കിലും കിട്ടിപ്പോയില്ല.
എൻ എസ് പറയുന്ന ആ കഥയെപ്പറ്റി തീരെ തൃപ്തിയില്ലെന്ന്. പക്ഷേ അതുപോലെ നമ്മൾ ഞെട്ടുന്ന ഒരു പ്രസ്താവനയോടെ എൻ എസ് ചെയ്തിട്ടുണ്ട്, തനിക്ക് ഇതുപോലെ പൂർണ്ണ തൃപ്തിയില്ലാതെ പെട്ടെന്ന് എഴുതിയൊരു കഥയാണ്. അതേതാന്ന് വെച്ചാൽ നമ്മളൊക്കെ ആഘോഷിച്ച ഹിഗ്വിറ്റ അത് താൻ തീരെ തൃപ്തിയോടെ എഴുതിയതല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഉത്തരേന്ത്യയിൽ ജോലി ചെയ്ത ആ കാലത്ത് കഥകളൊന്നും എഴുതാത്ത ഒരു 10 വർഷം. അപ്പോൾ ആ 10 വർഷം തന്നെ കെ പി നിർമ്മൽകുമാരും മേജിൽ രാധാകൃഷ്ണനുമൊക്കെ കഥ എഴുതാത്ത ഒരു 10 വർഷം ഉണ്ടായിരുന്നു. അവിടെ മലയാളത്തിലെ ആനുകാലികളൊന്നും കിട്ടാത്ത സ്ഥലത്ത് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ടാക്സ് സെക്രട്ടറി ആയിട്ട് വന്നുകൊണ്ടാണ് അത് നമുക്കൊക്കെ ഇത്രയും നല്ല രചനകൾ തരാനായിട്ട് സാധിച്ചത്. അവിടെ വന്ന് മലയാളത്തിലെ ആനുകാലികളുടെ ഇപ്പോഴത്തെ കഥകൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഹിഗിറ്റ എഴുതി. എന്നാലും ആത്മവിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ട് മാതൃഭൂമി തനിക്ക് വളരെ പരിചിതമായ ഒരു സ്ഥാപനമായിട്ട് പോലും തിരിച്ചയക്കാനുള്ള കവറും സ്റ്റാമ്പും കൂടെ വെച്ചാണ് അയച്ചത്. ഏതാ ഹിഗിറ്റ എന്ന കഥയുടെ ചരിത്രമാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് മലയാളത്തെ അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ടില്ല. അന്ന് മുതൽ നമ്മളുടെ സബ്ദരചനകളിൽ മുൻപന്തിയിൽ തന്നെ. എൻ എസിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു ചിത്രം, അദ്ദേഹം ഐ എ എസുകാരുടെ താടിയൊന്നുമില്ലാത്തൊരു ഐ എ എസുകാരനാണ്. ആ താടിയൊന്നും കാണിക്കാതെയുള്ള എഴുത്തുകൂടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. മനോരമയിൽ വർഷങ്ങളായിട്ട് പലരെയും കൊണ്ട് കോളങ്ങൾ എഴുതിക്കാറുണ്ട്. കോളങ്ങൾ എഴുതിച്ച് ചിലതൊക്കെ പരാജയമായപ്പോൾ 6 മാസത്തിൽ കൂടുതൽ ആരെ കൊണ്ട് എഴുതിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഒരു ടീം 6 മാസം ചെയ്താൽ വേറൊരു ടീം പിന്നത്തെ 6 മാസം. അതെന്താണെന്ന് വെച്ചാൽ 6 മാസം കഴിയുമ്പോൾ ഇവർ പലയിടത്തും എഴുതിയ സാധനങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്ത് ഈ കോളത്തിൽ വരുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എൻ എസ് മാധവൻ മനോരമയിൽ ഒരു പങ്ക്തി ചെയ്തപ്പോൾ അത് 4.5 കൊല്ലമാണ് ഓടിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എൻ എസ് എന്ന കഥാകൃത്തിനെയും ഓരോരുത്തരൊക്കെ അറിയുമെങ്കിലും എൻ എസിൻ്റെ റേഞ്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ആ കോളത്തിലൂടെയാണ്. ലോകത്തെ എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് അറിവുണ്ട്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. പിന്നീട് അവസാനം 4.5 കൊല്ലമായപ്പോൾ അദ്ദേഹത്തിനും എടുത്ത് അങ്ങനെ നിർത്തുകയായിരുന്നു. അല്ലാതെ മനോരമ അദ്ദേഹത്തോട് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നില്ല. ക്യൂബയിലെ കാസ്ട്രോ ഇല്ലാത്ത ക്യൂബ, അതിനെപ്പറ്റിയൊന്ന് എഴുതാനായിട്ട് മനോരമ ആവശ്യപ്പെട്ടത് എൻ എസിനോടാണ്. അദ്ദേഹം ക്യൂബയിൽ പോയി 1-2 ആഴ്ച അവിടെ ചെലവഴിച്ച് മനോഹരമായ ഒരു പരമ്പര ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റേഞ്ച് നമ്മളെ ഇവിടെ എൻ എസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കവി വീരാൻകുട്ടി, അതുകൊണ്ട് ഞാൻ എൻ എസിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ വന്നതിലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തി. ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുള്ളൂ.